90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പ് ഇന്ത്യയിൽ ഏറ്റവും ചിലവ് കുറഞ്ഞതും ക്വാളിറ്റി ഉള്ളതുമായ എഡ്യൂക്കേഷണൽ ആപ്പ്. 2021 കടക്കുകയാണ് നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നമ്മൾ 2020 എന്ന് പറയുമ്പോൾ ക്ലേശഭരിതമായ ഒരു കൊല്ലമാണ് കടന്നുപോയത്. അതൊന്നും ഇനി ആലോചിക്കേണ്ട. 2021 നമ്മൾ അടിച്ചു പൊളിക്കും. ഗുഡ് ബൈ 2020 ആൻഡ് വെൽക്കം 2021. അരുണെ, എന്തായാലും നമ്മൾ ഈ വർഷം ക്ലേശങ്ങളെ കടന്നല്ലോ അല്ലെ. ഇന്നലെ നമ്മുടെ കോവിഡിന്റെ പാപ്പാഞ്ഞി നട്ടപ്പാതിലേക്ക് കത്തിച്ചു. അതോടെ നമ്മൾ നീ കോവിഡിനെ കുറിച്ച് നമ്മൾ നീ കാര്യമായിട്ട് ആലോചിക്കുന്നില്ല. മറ്റേ സാധനം എത്തി, സാധനം എന്നുള്ളത് പറയരുതെന്ന് പ്രേക്ഷകർ പറഞ്ഞു. മരുന്ന് വാക്സിൻ എത്തിക്കഴിഞ്ഞു. അപ്പൊ ഈ വാക്സിനൊക്കെ കുത്തിവെച്ച് നമ്മൾ പൂർണ്ണമായും 2021 നമ്മൾ കോവിഡ് വിമുക്തമാകും. അപ്പോൾ ആശങ്കയൊന്നും വേണ്ട, വളരെ സന്തോഷമായി ആഹ്ലാദഭരിതരായിട്ടിരിക്കുക. നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ നമ്മൾ ആരംഭിക്കുന്നു. ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായർ ആൻഡ് ഡോക്ടർ അരുൺ. രണ്ടായിരത്തി ലോകം കോവിഡിന്റെ പ്രതിസന്ധികൾക്കിടയിൽ വരവേറ്റത് വളരെ ആഘോഷകരമായ കാഴ്ചയായിരുന്നു. പക്ഷേ പലയിടങ്ങളിലും ആളുകൾ പുറത്തേക്കിറങ്ങിയില്ല. ചിലയിടങ്ങളിൽ മാത്രമാണ് ആളുകൾ പുറത്തിറങ്ങി ഈ ന്യൂ ഇയറിനെ വരവേൽക്കുന്നത് വലിയ ആഘോഷമാക്കി മാറ്റിയത്. ഈ പസഫിക്കിൽ സമുദ്രത്തിലെ എല്ലാ ന്യൂ ഇയറിനും സംഭവിക്കുന്നത് തന്നെ ഇത്തവണയും ആദ്യം ന്യൂ ഇയർ എത്തിയത് പസഫിക് സമുദ്രത്തിലെ കിരീബാത്തി. ആ കിരീബാത്തി കഴിഞ്ഞാൽ പിന്നീട് വർണ്ണാഭമായ വെടിക്കെട്ട് നടന്നതും ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്തതും ന്യൂസിലൻഡിലുള്ള ഓക്ലൻഡിലാണ്. ഓക്ലൻഡിലെ സ്കൈ ടവറിലെ ആ കാഴ്ചകളാണ് പ്രേക്ഷകരെ ഇന്നലെ 3 മണിയോടുകൂടി വൈകുന്നേരം എത്തിച്ചത്. ബേക്കർ ദ്വീപ്, ഹൗലാൻഡ് എന്നിങ്ങനെയുള്ള അമേരിക്കയുടെ അപ്പുറത്ത് കിടക്കുന്ന 2 ദ്വീപുകളിലായിരിക്കും ന്യൂ ഇയർ ഏറ്റവും ഒടുവിലെത്തുക. ഇന്ത്യൻ സമയം വൈകുന്നേരം 3 മണിയോടുകൂടിയായിരിക്കും. ഇതിൽ ഹൗലാൻഡ് ദ്വീപിൽ ആളുകൾ താമസമില്ലാത്തതുകൊണ്ട് അവിടെ ആഘോഷങ്ങളില്ല, ആ കാഴ്ചകൾ കാണുന്നു ലോകമെമ്പാടും. ഉറപ്പാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് January 1 പുതുവർഷം. ലോകമെമ്പാടും ഇരുന്ന് ഈ തത്സമയം കാണുന്ന എല്ലാ പ്രേക്ഷകരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ കഴിഞ്ഞ ഒരു കൊല്ലക്കാലം പ്രേക്ഷകർ ഞങ്ങൾക്കൊപ്പമാണ് സഞ്ചരിച്ചത്. അപ്പോൾ 24-നൊപ്പം ഈ വർഷവും നിങ്ങൾ സഞ്ചരിക്കുക. നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും എല്ലാം ആഹ്ലാദകരമായ ഐശ്വര്യം നിറഞ്ഞ ഒരു പുതുവത്സരം ഞാനും ഡോക്ടർ അരുണും നേരുന്നു. ആയുരാരോഗ്യ സൗഖ്യമുള്ള പുതുവത്സരം, കോവിഡ് വിമുക്തമായ, കോവിഡിനെ നമ്മൾ പടിയടച്ചു വിടുന്നു. നമ്മൾ കോവിഡ് മുക്തമായ ഒരു പുതുവർഷമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വളരെ സംഭവവിപുലമായ ഒരു വർഷം ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പൂർണ്ണമായും ആഗ്രഹിക്കുന്നു. 24-നൊപ്പം പോവുക. ഏറ്റവും സത്യസന്ധമായ വാർത്തകൾ നിങ്ങൾക്കൊപ്പം ഏറ്റവും വേഗത്തിൽ ആദ്യം എത്തിക്കുവാൻ എപ്പോഴും 24 നിങ്ങളോടൊപ്പം ഉണ്ടാകും. പ്രക്ഷേപണത്തിനൊപ്പം ജനങ്ങളുമായി തോളിൽ കൈയിട്ട് അവരുടെ പ്രശ്നങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങുവാനും 24 കൂടുതൽ താല്പര്യം ഈ കൊല്ലം കാണിക്കും. ഇനി നമുക്ക് പ്രധാനപ്പെട്ട വാർത്തകൾ, പുതുവർഷമാണെങ്കിൽ വാർത്തകൾ നമുക്ക് അവഗണിക്കാൻ കഴിയില്ല. എന്തൊക്കെയാണെന്ന് പ്രധാനപ്പെട്ട വാർത്തകൾ നമുക്ക് പരിശോധിക്കാം. അരുൺ, നമ്മൾ തുടങ്ങുന്നു. സംസ്ഥാനത്ത് CBSE അടക്കമുള്ള സ്കൂളുകൾ ഇന്ന് തുറക്കുകയാണ്. 10-12 ക്ലാസുകൾ തുടങ്ങുന്നു. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത, കോവിഡ് വാക്സിൻ അനുമതി നൽകാൻ വിദഗ്ധ സമിതിയുടെ നിർണായക യോഗം ഇന്നാണ്. പരീക്ഷണ ഫലങ്ങളുടെ വിശദമായ അവലോകനം മുഖ്യ അജണ്ടയാകും. ജനിതക മാറ്റം വന്ന കോവിഡ് വ്യാപനത്തിൽ ആശങ്കയുണ്ട്. അതേപോലെ ഡൽഹിയിലേക്ക് പോയാൽ കർഷക പ്രക്ഷോഭം ഇന്ന് 37-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. നമ്മളെ നൊമ്പരപ്പെടുത്തുന്ന ഈ പുതുവത്സരത്തിന്റെ ഈ പ്രഭാതത്തിലും നമ്മളെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം, കർഷകർ ഇത്രയധികം അതിശൈത്യത്തിലും ഈ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോവുകയാണ് എന്ന കാര്യമാണ്. ഒരെത്തും പിടിയില്ല. ഈ പ്രക്ഷോഭം എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് കേന്ദ്ര സർക്കാരിന് പോലും അറിയില്ല. ഈ നിയമം പിൻവലിക്കുകയല്ലാതെ മറ്റു വഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പുതുവത്സര ദിനത്തിലും പ്രതിഷേധ ആവേശത്തിന് കുറവില്ലാതെ പ്രക്ഷോഭവേദികൾ ഇപ്പോഴും സജീവമാണ്. ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം അവസാനിക്കുന്നില്ല. 2021 തർക്കം തുടരുന്നു എന്നുള്ളതാണ്. 2019 മുതൽ 2020 സുപ്രീംകോടതി വിധിക്കു ശേഷമുള്ള വിവിധ രാഷ്ട്രീയ ഇടപെടലുകളെല്ലാം നമ്മൾ കണ്ടു. 2021 യാക്കോബായ സഭയുടെ സെക്രട്ടേറിയറ്റ് റിലേ സത്യാഗ്രഹ സമരം ഇന്നു തുടങ്ങുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. സഭാതർക്കം നിയമനിർമ്മാണത്തിലൂടെ പരിഹരിക്കണമെന്നാണ് ആവശ്യം. CPIM സംസ്ഥാന നേതൃയോഗങ്ങൾ ഇന്ന് നടക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രകടനം അവർ വിലയിരുത്തുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുന്നൊരുക്കങ്ങളും ചർച്ചയാകും എന്നാണ് അറിയുന്നത്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ. ഇനി പോകെ പോകെ കുറെ വാർത്തകളുണ്ട്. ഈ ആഹ്ലാദകരമായ 2022 കാര്യങ്ങളും നിമിഷങ്ങളും ഒക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്യും. അതോടൊപ്പം പ്രേക്ഷകർ നമുക്ക് നല്ല സന്ദേശങ്ങൾ അയച്ചു തരിക. നല്ല സന്ദേശങ്ങൾക്ക് നല്ലൊരു സമ്മാനം കൊടുക്കാൻ ഒരു പദ്ധതിയില്ല. പദ്ധതിയില്ല എന്നാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. യഥാർത്ഥത്തിൽ ഈ നമ്മൾ ഈ ആഹ്ലാദത്തിന്റെ തടവി നിൽക്കുമ്പോഴും ഈ കോവിഡൊക്കെ നമ്മൾ മറന്നിട്ട് നിൽക്കുകയാണല്ലോ ഡോക്ടർ അരുൺ. അപ്പൊ നിൽക്കുമ്പോഴും നമുക്ക് ഡൽഹിയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഡോക്ടർ അഭിപ്രായം, ഒരു രാഷ്ട്രീയ നിരീക്ഷകരാണല്ലോ താങ്കൾ. ഡോക്ടർ അരുണിന്റെ അഭിപ്രായത്തിൽ ഈ പ്രക്ഷോഭം വളരെ പെട്ടെന്ന് തീരുമോ? ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, BJP നേതാക്കൾക്കും പ്രത്യേകിച്ച് നരേന്ദ്രമോദി അമിത്ഷാ കമ്പയിന് കോമ്പിനേഷന് ഒരു സിഖ് സമരത്തെ എങ്ങനെ നേരിടണം എന്ന കാര്യത്തിൽ അല്പം ആശങ്ക
ആശങ്കയുണ്ട്. കാരണം അവരിതുവരെ കൈകാര്യം ചെയ്തിരിക്കുന്ന ഒരു ഭൂമികയല്ല സിഖ് രാഷ്ട്രീയം എന്നുള്ളത്, പ്രത്യേകിച്ച് പഞ്ചാബിന്റെ രാഷ്ട്രീയം എന്നുള്ളത്. ഹിന്ദി ഹൃദയഭൂമിയിൽ ബി ജെ പി സ്ട്രോങ് ആണ്, പക്ഷേ പഞ്ചാബിലും ഹരിയാനയിലുമുള്ള സിഖ് വിഭാഗങ്ങളും ആ സമ്പന്നരായ കർഷകരും ഉയർത്തുന്ന പ്രക്ഷോഭത്തെ മറികടക്കാൻ എങ്ങനെയാണ് ബി ജെ പിക്ക് കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം അതിനെ മതപരമായി പരിഹരിക്കാൻ കഴിയില്ല, അതിനെ ഡിപ്ലോമസിയിലൂടെ പരിഹരിക്കാൻ കഴിയില്ല. ഒറ്റവെട്ട മുറി രണ്ട്, ഇതാണ് സിഖ് സമരക്കാരുടെ പോരാട്ട വീര്യം. അതുകൊണ്ട് തന്നെ ഇത് പ്രത്യേകിച്ച് അകാലിദൾ അടക്കമുള്ളവർ എൻ ഡി എ ക്യാമ്പിൽ നിന്ന് മാറി നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. ആർ എൽ പി അടക്കമുള്ള ഘടകകക്ഷികൾ വിട്ടുപോയിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ സമ്മർദ്ദം, അതെ അതെ, മാത്രമല്ല അതിന് പിന്നാലെ ഇടതുപക്ഷ ബുദ്ധിജീവികളുടെ ഒരു ഒരു വിഭാഗം എത്തിയിട്ടുണ്ട്. അതൊക്കെയാണ് ബി ജെ പി അലോസരപ്പെടുത്തുന്നത്. ഒരുപക്ഷെ അത്തരം ആശയങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ അകാലിദളുമായി ഏതെങ്കിലും സമവായ ചർച്ചകളൊക്കെ നടത്തുമായിരുന്നു, പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അവരുടെ കൈവിട്ടു പോയിരിക്കുകയാണ്. 37 ദിവസം ഏകദേശം 2 ഡിഗ്രി സെൽഷ്യസിലാണ് ഈ സമരം നടക്കുന്നത് എന്നുള്ളത് തന്നെ ഇന്ത്യയുടെ ചരിത്രത്തിലെ വ്യത്യസ്തമായ ഒരു സമര ചരിത്രമായി ഇതിനെ രേഖപ്പെടുത്തുന്നു. നേരത്തെ നമുക്കറിയാവുന്ന അണ്ണാ ഹസാരയുടെയൊക്കെ സമരമായിരുന്നു. മുപ്പത്തിയേഴാമത്തെ ദിവസത്തിൽ കടക്കുമ്പോഴും പോരാട്ട വീര്യം ഒട്ടും കുറയ്ക്കുന്നില്ല, തീർച്ചയായിട്ടും ഇല്ല. മാത്രമല്ല എത്ര പ്രായമായവർ വരുന്നു, സാമൂഹ്യ മാധ്യമങ്ങളുടെ ചില ചിത്രങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ട്. യൂറിന്റെ ട്യൂബ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു വൃദ്ധൻ സമരത്തിൽ പങ്കെടുക്കുകയാണ്, തല കുനിച്ചിരുന്നു കൊണ്ട്. പക്ഷെ അപ്പോഴും ഉയർത്തിപ്പിടിച്ച ശിരസുമായി ഈ സമരവീര്യത്തിനെത്തുന്ന നിരവധി കർഷകരുണ്ട്. 18 കിലോമീറ്റർ ഒരു ഹൈവേ നിറയെ ഈ പറയുന്ന സമര നേതാക്കന്മാരെ കൊണ്ടും സമരത്തിൽ പങ്കെടുക്കുന്ന ഭടന്മാരെ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകരമായ കാര്യം. എന്തായാലും രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാധാകൃഷ്ണൻ, വെരി ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. രാധാകൃഷ്ണൻ, ഇന്നലെ ഞങ്ങളൊരു പുതുവത്സരം പറഞ്ഞതിന്റെ ക്ഷീണം ഇപ്പോഴും രാധാകൃഷ്ണൻ മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. ഓക്കെ രാധാകൃഷ്ണൻ, ഡൽഹി തണുത്ത് ഇറക്കിയാണോ, എങ്ങനെയാണ് അവസ്ഥ? താടികൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നുണ്ടോ? പല്ലല്ലേ കൂട്ടിയിടിക്കും, താടികൾ ഒരു താടിയല്ലേ ഉള്ളു ആകെ. എസ് കെ, ഇന്ന് കൈപോലും പുറത്ത് കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, അത്രയ്ക്ക് തണുപ്പ് രൂക്ഷമായിരിക്കുന്നു എന്നുള്ളതാണ് പുതുവത്സരത്തിന്റെ ആദ്യ ദിവസം ഉള്ളത്. ഇപ്പോഴും നല്ല തണുപ്പാണ്, സാധാരണ 7 മണിയൊക്കെ ആകുമ്പോൾ 9 ഡിഗ്രി വരെയൊക്കെ വരുന്ന ഒരു അവസ്ഥയായിരുന്നെങ്കിൽ ഇന്ന് അത്രയൊന്നും വന്നിട്ടില്ല. ഏതാണ്ട് ഒരു 6 ഡിഗ്രിക്ക് താഴെയാണ് ഇപ്പോഴത്തെ തണുപ്പെന്നാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. അങ്ങനെ തണുത്ത് വിറച്ചുകൊണ്ട് ഒരു പുതുവത്സരത്തിലേക്ക് രാജ്യം ചുവടുവെക്കുകയാണ്. എന്നാൽ ഡൽഹിയുടെ അതിർത്തിയിൽ ചൂടേറിയ സമരം നടക്കുന്നു, വാക്സിൻ അടക്കമുള്ള വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ചർച്ച നടക്കുന്നു. അങ്ങനെ വളരെ സജീവമായിട്ടുള്ള ഒരു വാർത്താ ദിനത്തിനാണ് ഡൽഹി ചുവടുവെക്കുന്നത്. എസ് കെ രാധാകൃഷ്ണൻ, ഞങ്ങൾ ഈ കർഷക സമരത്തെക്കുറിച്ച് പറയുകയായിരുന്നു, മാത്രമല്ല സിഖ് സമരമൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാരിന് മനസ്സിലാകുന്നില്ല എന്നും കൂടി ഡോക്ടർ അരുൺകുമാർ പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ ഈ 37ാമത്തെ ദിവസം നമ്മൾ ആലോചിക്കുമ്പോൾ ലോകമെമ്പാടും ഈ പുതുവത്സരം ആഘോഷിക്കുന്ന സമയത്ത് ഇത്രയധികം പ്രായം ചെന്ന കർഷകർ ഡൽഹി പോലൊരു മഹാനഗരത്തിന് നടുവിൽ അവരിങ്ങനെ പ്രക്ഷോഭമായി മുന്നോട്ട് പോകുന്നു, നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലത്. രാധാകൃഷ്ണൻ്റെ ഒരു നിഗമനം എങ്ങനെയാണ്? ഈ സമരങ്ങൾ ഒരുപാട് ദിവസങ്ങൾ പോകാൻ സാധ്യതയുണ്ടോ? കേന്ദ്ര സർക്കാർ അനുകൂലമായ നിലപാടുകൾ എടുക്കുമോ? എസ് കെ, ഞാൻ ഈ ഇന്ത്യയിലുള്ള കർഷകരുടെ ഒരു വികാരത്തെ അളക്കാൻ തുടങ്ങുന്നത് 1917 ചമ്പാരൻ സമരം മുതലാണ്. ഒരുപക്ഷെ ഈ ചമ്പാരൻ സമരത്തിന് ശേഷം കർഷകരുടെ സമരത്തെ ഇങ്ങനെ നമുക്ക് താരതമ്യപ്പെടുത്താവുന്ന ആദ്യത്തെ ഒരു സമരമാണ്. ബീഹാറിലെ ചമ്പാരനിൽ നീലം ഒരു നിശ്ചിത സ്ഥലത്ത് കൃഷി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബ്രിട്ടീഷുകാർ ഇറക്കിയ നിയമം, അതിനെതിരെ ഒരു തരത്തിലും ബ്രിട്ടീഷുകാർ സന്ധി ചെയ്യില്ല എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അതിനെ സന്ധി ചെയ്ത് അതിനെ സമരം ചെയ്ത് തോൽപ്പിച്ച ചരിത്രമുള്ള കർഷകരാണ് ഉത്തരേന്ത്യയിലുള്ളത്. ആ ഒരു പാരമ്പര്യമാണ് ഒരുപക്ഷെ ഡൽഹിയുടെ അതിർത്തിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് വിലയിരുത്താൻ സാധിക്കൂ. ആദ്യം വളരെ കർശനമായിട്ടായിരുന്നു കേന്ദ്ര സർക്കാർ ഈ സമരത്തോടുള്ള നിലപാട് സ്വീകരിച്ചത്. ഈ സമരം ഒരു സാഹചര്യത്തിലും നിയമം പിൻവലിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലോ അംഗീകരിക്കാൻ സാധിക്കില്ല, ഇടനിലക്കാരുടെ സമരമാണ് നടക്കുന്നത് എന്നതടക്കമായിരുന്നു വിമർശനങ്ങൾ. പിന്നീട് ബി ജെ പിയിൽ നിന്നും മറ്റ് ഈ സമരത്തെ അനുകൂലിക്കുന്ന സംഘടനകളിൽ നിന്നും ഒക്കെ ഇവരെ നക്സലുകളെന്ന് വിളിക്കാൻ നോക്കി, ഖാലിസ്ഥാൻ തീവ്രവാദികളെന്ന് വിളിക്കാൻ നോക്കി. ഇതിനെയെല്ലാം ഇന്നലെ പ്രതിരോധ മന്ത്രിക്ക് പോലും തള്ളി പറയേണ്ട വിധത്തിലേക്ക് കാര്യങ്ങളെത്തി. അവിടെയാണ് ഡോക്ടർ അരുൺ പറഞ്ഞ ആ രാഷ്ട്രീയ നിരീക്ഷണം പ്രസക്തമാകുന്നത്. പഞ്ചാബിൽ നിന്നെത്തിയവർ ചെയ്യുന്ന സമരത്തെ എങ്ങനെ നേരിടണം എന്നതിൽ സർക്കാരിൻ്റെ എല്ലാ മുൻവിധികളും തെറ്റിപ്പോയി എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് 4 അജണ്ടകൾ കർഷകർ മുന്നോട്ട് വെച്ചപ്പോൾ അതിൽ 2 എണ്ണത്തിൽ യോജിക്കാൻ ഇപ്പോൾ വരെ തയ്യാറായിരിക്കുന്നത്. 2 എണ്ണത്തിൻ്റെ കാര്യത്തിൽ, അത് നിയമം പിൻവലിക്കുന്ന കാര്യത്തിൽ നടപടിക്രമങ്ങൾ സങ്കീർണമായതുകൊണ്ട് പിൻവലിക്കാൻ പറ്റില്ല എന്നാണ് ഇപ്പോഴത്തെ ന്യായം. അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് പോലും സർക്കാർ നിലപാട് മാറ്റിയിരിക്കുന്നു. നമ്മൾ പൊതുവിൽ വിലയിരുത്തുമ്പോൾ കർഷകരെ സംബന്ധിച്ച് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എം എസ് പി ഉണ്ട്,
ഉണ്ട് എന്ന് പറയുമ്പോഴും എം എസ് പി എന്താണ്? സർക്കാർ പറയുന്ന എം എസ് പി അല്ല, കർഷകർ പറയുന്ന എം എസ് പി. സ്വാമിനാഥൻ കമ്മീഷന്റെ എം എസ് പി, സ്വാമിനാഥൻ കമ്മീഷന്റെ റിപ്പോർട്ട് സർക്കാർ ഉയർത്തിക്കാട്ടുമ്പോൾ അതിലുള്ള എം എസ് പി അല്ല സർക്കാർ നടത്തുന്നത് എന്ന് കർഷകർ ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യം അടക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ സമരം വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഇന്ന് വളരെ നിർണായകമായ ചില കൂടിയാലോചനകൾ ഡൽഹിയിലുണ്ട്, ഈ കോവിഡ് വാക്സിൻ അനുമതി നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ ഡ്രൈ റൺ ആചരിക്കാനുള്ള അല്ലെങ്കിൽ ഡ്രൈ റൺ പരീക്ഷിക്കാനുള്ള ഒരു ഉത്തരവും കേന്ദ്ര സർക്കാർ ഇറക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാക്സിൻ എത്ര വേഗം ഇന്ത്യയിൽ അനുമതി നൽകും എന്നുള്ളതാണ് ഇപ്പോൾ ഈ പ്രേക്ഷകർ എല്ലാവരും ഇന്ന് ഈ പുതുവത്സര ദിനത്തിൽ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. മാത്രമല്ല രാധാകൃഷ്ണൻ, ഞങ്ങള് ഈ നട്ടപ്പാതിരേക്ക് സംഭവമൊക്കെ കത്തിച്ചിട്ടൊക്കെ പോയി റോഡിലിറങ്ങിയിട്ടും ആലോചിച്ച കാര്യം നാളെ വാക്സിൻ വരുമോ വരികയില്ലയോ എന്നുള്ളതാണ്. രാധാകൃഷ്ണൻ വാക്സിൻ കുത്തിവെക്കാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണെന്ന് നമുക്കറിയാം. അതിന്റെ വിശേഷങ്ങൾ പറയാം, അത് കേൾക്കാനാണ് പ്രേക്ഷകരെല്ലാം തയ്യാറായിരിക്കുന്നത്. എസ് കെ, ഇതില് ഈ ടെക്നിക്കലി വാക്സിന് അനുമതി നൽകാനായിട്ടുള്ള എല്ലാ നടപടികളും പൂർത്തിയായെന്നാണ് ഈ ആരോഗ്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. ഭൗമശാസ്ത്രപരമായിട്ടും മറ്റ് കാലാവസ്ഥാപരമായിട്ടും ഒക്കെയുള്ള മാറ്റങ്ങളുണ്ട്. അതുകൊണ്ട് ഈ വാക്സിൻ രാജ്യത്ത് ഒരിടത്ത് മാത്രമായി അനുമതി നൽകുന്ന പ്രക്രിയ അല്ല, രാജ്യം മൊത്തം അനുമതി നൽകണം. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശകലനം വേണം എന്ന ഒരു നിലപാടിലാണ് വിദഗ്ധ സമിതി ഉള്ളത്. അതുകൊണ്ടാണ് ഈ ബ്രിട്ടനിൽ നിന്നും ബ്രസീലിൽ നിന്നും എത്തിയ പഠന റിപ്പോർട്ടുകൾ അനുകൂലമായിട്ടും കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ പരിശോധിക്കാം എന്ന തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. ആ പരിശോധന ഇന്നുണ്ടാകും. നാളത്തെ ഡ്രൈ റണ്ണിനോട് കൂടി ഇതിന് അനുമതി നൽകാനായിട്ടുള്ള നടപടി ഉണ്ടാകും. ഈ ആഴ്ച ഏതായാലും വാക്സിന് അനുമതി നൽകും എന്ന കാര്യത്തിൽ ആരോഗ്യ മന്ത്രാലയത്തിന് തർക്കമില്ല. ഈ 29 അനുമതി നൽകും വിധത്തിലായിരുന്നു നടപടികൾ പൂർത്തിയാക്കിയത്. അപ്പോഴാണ് ഇങ്ങനെയൊരു ചില കാര്യങ്ങൾ അത് ചൂണ്ടിക്കാട്ടിയത്. നീതി ആയോഗിലെ ഡോക്ടർ പോളാണ് അദ്ദേഹമാണ് ഈ നിലപാട് സ്വീകരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ ഈ നടപടികൾ അല്പം വൈകുന്നത്. ഏതായാലും വാക്സിൻ ഈ പുതുവത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ലഭ്യമാകും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എസ് കെ എൻ റൈറ്റ്, എനിക്കൊന്നും എസ് കെ നീ താങ്ക് യു രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ കുടുംബത്തിനും എല്ലാവർക്കും തൊട്ട് അയലത്തുള്ള ആളുകൾക്കും കൂടി പുതുവത്സര ആശംസകൾ നമ്മൾ പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കും കൂടെ എല്ലാവരും. എന്തായാലും രാധാകൃഷ്ണൻ വളരെ ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ ഡൽഹിയിൽ കഴിയുക. പിന്നൊരു ഭീഷണിയുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്, അത് പ്രമാണിച്ച് സ്ഥലം വിട്ടുകളായിരുന്നു. ഓക്കെ, താങ്ക് യു രാധാകൃഷ്ണൻ. ഞാൻ വന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഡൽഹിയിൽ ഇപ്പോൾ രാധാകൃഷ്ണൻ പറഞ്ഞതിൽ. ഒന്ന്, ഇന്ത്യ മുഴുവൻ കാത്തിരിക്കുന്നത് പോലെ ഈ സമരത്തിനൊരു അന്ത്യമുണ്ടാവും. ബീഹാറിലെ ചമ്പാറിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചപ്പോഴാണ് അവിടെ ഒരു നേതാവ് ഉണ്ടായിരുന്നു, ആരാണ്? മഹാത്മാഗാന്ധി. പക്ഷേ ഇവിടെ ഈ കർഷക സമരത്തിന്റെ പ്രത്യേകത, അതിന് ഒരു നേതാവില്ല. ഒരുപാട് നേതാക്കന്മാരുണ്ട്, പുതിയ നിങ്ങൾക്ക് കിട്ടത്തില്ല. പക്ഷേ 2021 നമ്മൾ കാത്തിരിക്കുന്നത് ഈ സമരത്തിലൂടെ ഒരു പുതിയ നേതാവിന്റെ വരവുണ്ടാകുമോ എന്നുള്ളതാണ്. വാക്സിന്റെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഇത്രയധികം ആൾക്കാർ ഇപ്പോൾ ഡൽഹിയിലുണ്ട്. അതായത് ഇത്രയും സംഘടിതമായി ഈ സമരം ഒരു നേതൃത്വരഹിതമായി എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളത് പുതിയ ചരിത്രം. ഒറ്റ കാരണം കൊണ്ടാണ്, ഏതെങ്കിലും തരത്തിൽ അതിന് നേതാവ് ഉണ്ടായിരുന്നെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വാഭാവികമായി നേതാവിന്റെ വീട്ടിലിറങ്ങി താണ്ടവുമാടിയത്. അതുകൊണ്ട് തന്നെ ഈ പാവപ്പെട്ടവരെന്ന് പറയുമ്പോഴും സമ്പന്നരാണ് ഈ കർഷകർ, അവരെല്ലാവരും നേതാക്കന്മാരുടെ പദവിയിലാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അരുൺ, നമുക്കിനി അടുത്ത പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് പോകണം. ഇന്ന് മുതൽ അടഞ്ഞുകിടന്ന വിദ്യാലയങ്ങളൊക്കെ തുറക്കുകയാണ്. നിങ്ങൾക്കറിയാം CBSE സ്കൂളുകളടക്കം സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് തുറക്കുകയാണ്. 10-12 ക്ലാസ്സുകളാണ് ഇന്ന് തുടങ്ങുക. വിദ്യാർത്ഥികൾക്ക് സ്കൂളിലെത്താൻ രക്ഷിതാക്കളുടെ സമ്മതപത്രം നിർബന്ധമാക്കിയിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞങ്ങൾ പോകുന്നു. പൊതുപരീക്ഷ നടക്കുന്ന 10-12 ക്ലാസ്സുകളിലെ കുട്ടികളാണ് ഇന്ന് മുതൽ സ്കൂളുകളിലെത്തുക. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ടായിരിക്കും ക്ലാസ്സുകൾ തുടങ്ങുന്നത്. 16 വരെ ഇത്തരത്തിൽ ക്ലാസ്സുകൾ ക്രമീകരിക്കാനാണ് നിർദ്ദേശം. 1 മുതൽ ആരംഭിച്ച ഓൺലൈൻ ക്ലാസ്സുകളുടെ സംശയ ദൂരീകരണവും റിവിഷനുമാണ് ക്ലാസ്സുകളുടെ ലക്ഷ്യം. ഇതോടൊപ്പം മാതൃകാ പരീക്ഷകളും ഉണ്ടാകും. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പാഠഭാഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അധ്യാപകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആദ്യ ആഴ്ച ഒരു ബെഞ്ചിൽ ഒരു കുട്ടി എന്ന തരത്തിലാണ് ക്രമീകരണം. തെർമൽ സ്കാനർ ഉപയോഗിച്ച് പരിശോധന നടത്തും. ഒരു ക്ലാസ്സിൽ 50% വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് പല ബാച്ചുകളായിട്ടാണ് അധ്യയനം നടത്തുക. ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട്. ഒരു ദിവസം 3 മണിക്കൂർ എന്ന രീതിയിലാണ് പഠനം. വിദ്യാർത്ഥികൾ സ്കൂളിലെത്താൻ രക്ഷിതാവിന്റെ സമ്മതപത്രം നിർബന്ധമാക്കിയിട്ടുണ്ട്. കോവിഡ് ബാധിതരുടെ വീട്ടിലുള്ള കുട്ടികൾ സ്കൂളുകളിൽ വരേണ്ടതില്ല. സ്കൂളുകളിൽ എത്തിച്ചേരാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്കായി ഗൂഗിൾ മീറ്റ് ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് അധ്യാപകർ ക്ലാസ്സുകൾ എടുക്കും. 24 തിരുവനന്തപുരം. താങ്ക് യു ഗിരീഷ്. പ്രേക്ഷകര് രാവിലെ ഇതിനൊക്കെ സമയകാലം ഇല്ലേ എന്തായിരിക്കും? ശുദ്ധ ഘട്ടനാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊപ്പം ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ് റാവുത്തർ, ഹലോ, ഗുഡ് മോർണിംഗ് ഷഫീദ് റാവുത്തർ. ഹാപ്പി ന്യൂ ഇയർ ഷഫീദ് റാവുത്തർ. ഷഫീദ്, ഇന്നലെ ഉറക്കമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഉണ്ടായിരുന്നു അതോ നമ്മുടെ നാട്ടിൽ ഈ ഉറക്കം പറയുമ്പോ ആളില് പോത്തിനെ കുറിച്ചാ പറയുന്നത്? ഉറക്കവും പോത്തുമായിട്ട് ഒരു ബന്ധവുമില്ല ശരിക്കും. പോത്ത് പോലെ ഉറങ്ങി ഒന്നല്ലേ ആൾക്കാരല്ലേ? ആ ഒരു പോത്ത് നിന്നുറങ്ങുന്നു, മനുഷ്യൻ കിടന്നുറങ്ങുന്നു. ഇന്നലെ എന്തോ കണ്ട സാധാരണഗതിയിൽ പോലെയുള്ള ഒരു ഉറക്കം കഴിഞ്ഞ ദിവസം കിട്ടിയില്ല എന്ന് വേണം പറയാൻ. ആ വളരെ നന്നായി, ഇനിയുള്ള അങ്ങനെയുള്ള രാവുകൾ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഈ 2021 മുതൽ അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഈ പുത്തൻ പ്രതീക്ഷകൾ നമ്മുടെ ആഹ്ലാദപരിതമായ നിമിഷങ്ങളെല്ലാം ഈ വർഷം ഉണ്ടാകട്ടെ എന്ന് ഷെഫീദ് ഞങ്ങൾ ആശംസിക്കുന്നു. അവ അനിഷ്ട സംഭവങ്ങളില്ലാതെ കടന്നു പോകുന്നു. തലസ്ഥാനത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ആഹ്ലാദപരിതമായ കാര്യങ്ങൾ ഈ പ്രഭാതത്തിൽ പ്രേക്ഷകരോട് പറയാനുള്ളത് ഷെഫീദിന്? തീർച്ചയായും എസ് കെ എൻ, കേരളം ഒരു പുതിയ വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ വലിയ നിയന്ത്രണങ്ങൾക്കിടെയായിരുന്നു സംസ്ഥാനത്തെ പുതുവത്സര ആഘോഷങ്ങൾ നടന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നമുക്കറിയാവുന്നതുപോലെ തന്നെ കോവളത്തും ശംഖുമുഖത്തുമടക്കം വലിയ തരത്തിൽ ആഘോഷ പരിപാടികൾ മുൻവർഷങ്ങളിൽ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ ഇതൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. 10 മണിയോടുകൂടി തന്നെ ഈ ആഘോഷ പരിപാടികളെല്ലാം പൂർത്തിയാക്കി ആൾക്കൂട്ട നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങൾ കർശനമായി നടപ്പിലാക്കാൻ പോലീസിനും അതേപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിനും കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ആരാധനാലയങ്ങളിൽ പ്രാർത്ഥനകൾ അത് കൃത്യമായി തന്നെ, പ്രത്യേകിച്ച് ആളുകളെ നിയന്ത്രിച്ചുള്ള ആരാധനാലയങ്ങളിലെ പ്രാർത്ഥനകൾ അടക്കമുള്ള കാര്യങ്ങൾ തിരുവനന്തപുരത്ത് നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അനിഷ്ട സംഭവങ്ങളൊന്നും തിരുവനന്തപുരത്ത് ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരുപക്ഷെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഈ ചില DJ പാർട്ടികളടക്കമുള്ള കാര്യങ്ങൾ നടന്നു എന്നുള്ള സംശയങ്ങൾ അത് നമുക്കുണ്ട്. സ്വാഭാവികമായും കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ ഉറപ്പായും തേടും. അതിനുശേഷം മാത്രമായിരിക്കും അക്കാര്യത്തിലെ വാർത്തകളടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരിക. എസ് കെ എൻ, അതുപോലെ ഇന്ന് സ്കൂളുകൾ തുറക്കുകയാണ്, 10ാം ക്ലാസ്സും അതുപോലെ +2 ഒക്കെ തുറക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച്, കാരണം തിങ്കളാഴ്ചയാണല്ലോ കോളേജുകൾ തുറക്കുക, അപ്പോൾ കുറേ കാലം അടഞ്ഞു കിടന്നതിന് ശേഷം തുറക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ തന്നെ രക്ഷകർത്താക്കൾക്കുൾപ്പെടെ കുറേ ആശങ്കകളുണ്ട്. ഇതൊക്കെ പരിഹരിച്ചുകൊണ്ട് തന്നെയാണോ ഈ വിദ്യാലയങ്ങളൊക്കെ തുറക്കുന്നത്? പക്ഷേ നമ്മളെന്താണ് മനസ്സിലാക്കുന്നത് ഈ കാര്യത്തിൽ? എസ് കെ, ഇനി അധ്യയന വർഷം തുടങ്ങി 7 മാസങ്ങൾക്ക് ശേഷമാണ് സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കുന്നത്. ആദ്യഘട്ടത്തിൽ പൊതുപരീക്ഷകൾ നടക്കുന്ന 10ലെയും +2ലെയും വിദ്യാർത്ഥികളായിരിക്കും സ്കൂളിലേക്ക് എത്തുക. കർശന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കും ക്ലാസുകൾ എന്നുള്ള കാര്യം നേരത്തെ തന്നെ അറിയിച്ചു. ഇതിനോടകം തന്നെ ഈ തുറക്കുന്ന സ്കൂളുകളിലെ എല്ലാ ശുചീകരണ പ്രവർത്തികളും പൂർത്തിയാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഈ രക്ഷിതാക്കളുടെ സമ്മതപത്രമടക്കമുള്ള കാര്യങ്ങൾ സ്വീകരിച്ചായിരിക്കും വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യവും ഇതിനോടകം തന്നെ സർക്കാർ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല നിലവിൽ ഇപ്പോൾ ഈ നടക്കുന്ന പരിപാടികൾ, അതായത് ഇത്രയും ഈ അധ്യയന വർഷം തുടങ്ങി ഇത്രയും മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു, നിലവിൽ പ്രധാനമായും ഈ സംശയ ദൂരീകരണവും അതേപോലെ തന്നെ റിവിഷൻ അടക്കമുള്ള കാര്യങ്ങളും നടക്കും. മാതൃകാ പരീക്ഷകളും ഉണ്ടാകും. ഇതുവരെയും ഓൺലൈൻ ക്ലാസ്സുകളിലടക്കം കുട്ടികൾ ഗ്രഹിച്ച കാര്യങ്ങൾ അതെന്തൊക്കെയാണ്, അത് പ്രാപ്തമാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ, പൊതുപരീക്ഷയ്ക്ക് അത് പ്രാപ്തമാണോ എന്നടക്കമുള്ള കാര്യങ്ങളായിരിക്കും പ്രധാനമായും ഈ ദിവസങ്ങളിൽ നടക്കുക. അതേസമയം തന്നെ ആദ്യഘട്ടത്തിൽ 50% വിദ്യാർത്ഥികളെ സ്കൂളിലെത്തിക്കാനായിരിക്കും ശ്രമിക്കുക. കൂടാതെ ഒരു ബെഞ്ചിലൊരു വിദ്യാർത്ഥി നിലയിലേക്കുള്ള ഒരുക്കങ്ങൾ, ക്രമീകരണങ്ങൾ അത് ആദ്യഘട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്യും. ഏതായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. സ്വകാര്യ വാഹനങ്ങളിലായിരിക്കുമല്ലോ വിദ്യാർത്ഥികൾ സ്കൂളുകളിലേക്ക് എത്തുന്നതും. രക്ഷിതാക്കൾക്ക് ഈ സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ പ്രവേശനമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ടോ ഷഫീദ്? അരുൺകുമാർ, ഈ സ്കൂൾ വാഹനങ്ങൾ സംബന്ധിച്ചുള്ള ഒരു ആശങ്ക, അതല്ലെങ്കിൽ ആ ഒരു ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അക്കാര്യത്തിൽ വരും ദിവസങ്ങളിലായിരിക്കും തീരുമാനമുണ്ടാവുക. പ്രത്യേകിച്ച് റൂറൽ മേഖലകളിൽ ഈ പൊതു ഗതാഗതം ആക്സസുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ അവിടെയൊക്കെ ഈ സ്കൂൾ വാഹനങ്ങൾ ഏർപ്പാടാക്കാനുള്ള ക്രമീകരണങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായേക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതുവരെയും ലഭിക്കുന്ന പ്രതീക്ഷ. അതേസമയം തന്നെ ഈ സ്കൂളിനകത്തേക്ക്, പ്രത്യേകിച്ച് ക്ലാസ് റൂമിനകത്തേക്ക് രക്ഷിതാക്കളടക്കമുള്ള ആളുകൾ പ്രവേശിക്കുന്ന കാര്യത്തിൽ നിയന്ത്രണം ഉണ്ടാകും. അരുൺകുമാർ, റൈറ്റ്. ഈ രണ്ടാമതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം ഇന്ന് കേരളത്തിൽ ഒട്ടാകെ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങിയതാണ്. ഒ രാജഗോപാലിൽ ഇന്നലെ നിയമസഭയ്ക്കുള്ളിലും നിയമസഭയ്ക്ക് പുറത്തും പിന്നീട് പത്രക്കുറിപ്പിലും എടുത്ത വ്യത്യസ്ത നിലപാടുകൾ, ഇതെങ്ങനെയാണ് BJP ഇന്ന് വിലയിരുത്തുക? അത്തരത്തിൽ എന്തെങ്കിലും സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? അരുൺകുമാർ, പുതുവത്സരം പിറക്കുന്നു. സ്വാഭാവികമായും BJPയെ സംബന്ധിച്ച് ഒരു തലവേദനയോടുകൂടിയാണ് അത്തരത്തിൽ ഈ പുതുവത്സരം ആരംഭിക്കുന്നത് തന്നെ. പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നിയമസഭയ്ക്ക് പുറത്ത് O.രാജഗോപാൽ നടത്തിയ ഒരു പ്രതികരണം അതാണ് ഇത്രയധികം ചർച്ചയ്ക്ക് വഴിവെച്ചത്. ഒരു BJP MLA കേന്ദ്ര നിയമത്തിനെതിരെ ഇങ്ങനെ പ്രതികരിച്ചു എന്നുള്ളത് ഈ BJPയെ സംബന്ധിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ പ്രതികരണം, O.രാജഗോപാലിൻ്റെ പ്രതികരണം പുറത്തു വന്നതിന് ശേഷം തന്നെ ഇക്കാര്യത്തിൽ പാർട്ടിയിൽ ചില ചർച്ചകൾ ഉണ്ടായി എന്നുള്ള കാര്യം അങ്ങനെ പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ
അങ്ങനെയൊരു പ്രതികരണം ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ള കാര്യം അത് ബി ജെ പിയിൽ കാര്യമായി ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അത് ബി ജെ പി നേതാക്കളിൽ നിന്ന് മാത്രമല്ല സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നും ഇക്കാര്യത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അരുൺകുമാർ, ഇനി ഒരു കാര്യം കൂടിയുണ്ട്. അതായത് പോലീസ് തലപ്പത്ത് അഴിച്ചുപണി നടന്നല്ലോ, ചില തലകൾ ഉരുണ്ടു, പഴയ തലകൾ പൂർവ്വസ്ഥിതിയെ പ്രാപിച്ചു, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. പൊതുവേ ഈ ഒരു അഴിച്ചുപണി എങ്ങനെയുണ്ട്? ഒരു മുഖം മിനുക്കാനുള്ള നടപടിയായിട്ട് കാണുന്നു അതോ ശാസ്ത്രീയമായി അഴിച്ചു പണിഞ്ഞതാണോ? എസ് കെ, ഒരു മുഖമിനുക്കൽ നടപടി എന്നതിനപ്പുറത്തേക്ക് വരും ദിവസങ്ങളിൽ സംസ്ഥാന പോലീസിലുണ്ടാകുന്ന വലിയ ഘടനാമാറ്റം അത് സൂചിപ്പിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഉത്തരവുകൾ. അതിൽ പ്രധാനമെന്ന് പറയുന്നത് ഈ ചില പുതിയ ചുമതലകൾ കൂടി ആളുകൾക്ക് നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ പ്രധാനം പോലീസ് ആസ്ഥാനത്ത് ഒരു എ ഡി ജി പി ഒരു പുതിയ തസ്തിക ഇക്കാര്യത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു. പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ പുതുതായി നിർമ്മിച്ചിരിക്കുന്ന തസ്തിക എന്നുള്ളത്. മാത്രമല്ല കൂടുതൽ എക്സ്കേഡർ പോസ്റ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയെ റൂറൽ അതേപോലെ തന്നെ സിറ്റി പരിധികളായി തരംതിരിച്ചു എന്നുള്ളതും കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഉത്തരവിലെ പ്രത്യേകതയാണ്. മാത്രമല്ല വലിയ മാറ്റങ്ങളും പോലീസ് തലപ്പത്തുണ്ടായി. പ്രത്യേകിച്ച് സുദേഷ് കുമാറിന് ഡി ജി പി റാങ്ക് നൽകി, അദ്ദേഹത്തെ വിജിലൻസ് ഡയറക്ടറായി സ്ഥിര നിയമനം നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബി സന്ധ്യ ഫയർഫോഴ്സ് മേധാവിയാകും. നമുക്കറിയാവുന്നതുപോലെ തന്നെ ആർ ശ്രീലേഖ വിരമിച്ചൊരു സാഹചര്യത്തിലാണ് ബി സന്ധ്യയെ ഫയർഫോഴ്സ് മേധാവിയാക്കുന്നത്. മാത്രമല്ല ഈ നേരത്തെ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന എ ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബ് അദ്ദേഹത്തിന് കേരള പോലീസ് അക്കാദമിയുടെ ചുമതല നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നേരത്തെ വിജിലൻസിലടക്കം ഈ ചുമതല വഹിച്ചിരുന്ന അനിൽകാന്ത് അദ്ദേഹത്തെ റോഡ് സേഫ്റ്റി കമ്മീഷണറായും നിയമിച്ചിട്ടുണ്ട്. ഇങ്ങനെ വലിയ തരത്തിലുള്ളൊരു ഘടനാമാറ്റം ഉണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം യതീഷ് ചന്ദ്രയ്ക്കും മാറ്റമുണ്ടായി എന്നുള്ളതാണ്. യതീഷ് ചന്ദ്രയെ ബറ്റാലിയൻ ചുമതല നൽകി, കെ പി ബറ്റാലിയൻ 4 മാറ്റി എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഉത്തരവിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ക്രൈംബ്രാഞ്ച് മേധാവിയായി നേരത്തെ ഐ ജി ആയിരുന്ന എസ് ശ്രീജിത്തിന് എ ഡി ജി പി റാങ്ക് നൽകിക്കൊണ്ട് ക്രൈംബ്രാഞ്ച് മേധാവിയായി അദ്ദേഹത്തെയും നിയമിച്ചിട്ടുണ്ട്. അങ്ങനെ നിലവിൽ ഈ ആശങ്കയുണ്ടായിരുന്ന ചുമതലകൾ അത് മുഴുവൻ പരിഹരിച്ചിട്ടുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് വരും ദിവസങ്ങളിൽ സംസ്ഥാന പോലീസിൽ വലിയ തരത്തിലുള്ള ഘടനാമാറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് അരുൺകുമാർ. താങ്ക് യു ഷഫീദ്. വളരെ സന്തോഷത്തോടെ തലസ്ഥാനത്ത് കഴിയുക, വളരെ ആഹ്ലാദമുള്ള നിമിഷങ്ങൾ മാത്രം ഉണ്ടാക്കുക. കോവിഡ് ബാഹ്യമായ കാര്യങ്ങൾ മാത്രം എപ്പോഴും സംസാരിക്കുക. ഓക്കെ, താങ്ക് യു. എസ് കെ, ഈ ലോക്ക്ഡൌൺ തുടങ്ങിയതിന് ശേഷം എസ് കെ യാത്രകളൊക്കെ എല്ലാം പോയി. നമ്മുടെ ഈ ചാനൽ തുടങ്ങുന്ന സമയത്തടക്കം നിരവധി രാജ്യങ്ങളിൽ നമ്മുടെ ഈ നെറ്റ്വർക്ക് ഒക്കെ തുടങ്ങാൻ വേണ്ടി ഈ നിക്ഷേപകരെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു. ഒരു പെട്ടിയെടുത്തുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ്, അതായത് എന്നെ പേടിച്ച് ഈ നിക്ഷേപകര് കൊച്ചി എയർപോർട്ടിൽ നിന്ന് മാറ്റി യാത്ര തിരുവനന്തപുരത്തേക്ക് ആക്കിയതും ഒക്കെ. 4 പ്രമുഖ വ്യക്തിത്വങ്ങൾ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ചില ആൾക്കാർക്ക് മൊബൈൽ കിട്ടാറില്ല. മാത്രമല്ല അതിന് വേറെ സംഭവം ഉണ്ട്. ഞാൻ എനിക്ക് ഏറ്റവും വലിയ തിരിച്ചറിവ് വരുന്നത് 2021 പ്രേക്ഷകർക്കും എടുക്കാമെന്ന് തോന്നി. അതായത് നമ്മൾ കോട്ടും സൂട്ടും ഇട്ട് വരുന്ന ആളുടെ കയ്യിൽ ആ പണമെന്ന് വിചാരിച്ചിട്ട് കോട്ടും സൂട്ടും ഇട്ടവരെ പിടിക്കാനായിട്ട് അവരെ പിറകെ കൂടി അവസാനം മുണ്ടുടുത്ത ഒരു സൈഡിൽ കൂടെ അങ്ങ് പോയി. അവൻ്റെ അല്ലായിരുന്നു പൈസ. അതൊരു തിരിച്ചറിവായിരുന്നു. പൈസയുള്ളവനെ നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ കഴിയില്ല. ഈ കോട്ടും സൂട്ടും ഇട്ട് വരുന്നവർ അലക്കി തേച്ച് വരുന്നു മാത്രമേ ഉള്ളൂ. കാര്യം അവർക്ക് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകണം എന്ന് വിചാരിച്ച്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കി സൈഡിൽ കൂടെ പോകുന്ന ആളെ പിടിച്ചോണം അല്ലേ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ഒരു സംഭവത്തിലേക്ക് പോകാം. നമ്മൾ ഈ യാത്രയുടെ കാര്യം പറഞ്ഞത് പ്രേക്ഷകർ ചോദിക്കാൻ, ഈ വലിയ യാത്രകളൊന്നും നടത്താൻ കഴിയാതെ പോയല്ലോ. പക്ഷേ ഈ ലോക്ക്ഡൌൺ കാലത്ത് നടന്ന ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം നാട്ടുകാർ അവരുടെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലെ ഈ പ്രകൃതി ഭംഗികൾ ആസ്വദിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അങ്ങനെ ഒരു കഥയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് കൊണ്ടുപോകുന്നത്, പൊന്നാനിയിലെ കഥ. പൊന്നാനിക്കാർക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ ഒരു പക്ഷേ, ഇത്രയും അധികം വിനോദസഞ്ചാര സാധ്യതയുള്ളൊരു സ്ഥലം പൊന്നാനിയിലുണ്ടെന്നും അവിടെ എന്തായാലും ഒരു ബോട്ട് യാത്ര ആരംഭിച്ചിരിക്കുന്നു. അസ്തമയ കാഴ്ചകൾ പൊന്നാനിയിൽ ഗംഭീരമാണ് എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി ഷഹദ് റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല അരുണ, ഈ രാവിലെ ഈ പ്രഭാതത്തിൽ 2021 മനോഹരമായ ഈ പ്രഭാതത്തിൽ അസുഖകരമായ വാർത്തകൾ പരമാവധി കുറച്ച് പറയാനായിരിക്കും ഞങ്ങളുടെ താല്പര്യം. കാര്യം ഈ പ്രഭാതത്തിൽ നമുക്കൊന്ന് അടിച്ച് പൊളിക്കണ്ടേ? അപ്പോൾ നമുക്ക് ഈ ബോട്ട് യാത്രയെക്കുറിച്ചൊന്ന് നോക്കാം പൊന്നാനിയിലേക്കുള്ളൂ. ടൂറിസത്തിന് അനന്ത സാധ്യതകളുള്ള ഇടമാണ് പൊന്നാനിയും പരിസര പ്രദേശങ്ങളും. അതിൻ്റെ ആദ്യഘട്ടമായാണ് ഈ ഉല്ലാസ ബോട്ട് യാത്ര ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഭാരതപ്പുഴയും അറബിക്കടലും അഴിമുഖവും ചേർന്നൊരു ഉല്ലാസ ബോട്ട് യാത്ര. തിരമാലകളെ തഴുകി ഓളങ്ങളിൽ ചാഞ്ചാടി മനോഹരമായ ഒരു സായാഹ്നം, അതാണ് പൊന്നാനിയിലെ ഈ ഉല്ലാസ ബോട്ട് യാത്ര സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത്.
യാത്രയിലുടനീളം കൊക്കുകളെയും ചെറു മത്സ്യങ്ങളെയും കണ്ട് കടലിനെ തൊട്ടറിഞ്ഞൊരു യാത്ര. പല കാര്യങ്ങളും കണ്ടു. അതേപോലെ ഇപ്പോൾ അഴിമുഖത്തിൻ്റെ എല്ലാ ബ്യൂട്ടീസ്, പിന്നെ മോളാണെങ്കിൽ ഫുള്ളായിട്ട് അവൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ എല്ലാം കൂടി ഇപ്പോൾ ശരിക്കും പറയാം വണ്ടർഫുൾ റൈഡാണ്. ശരിക്കും എൻജോയ് ചെയ്തു. കൊറോണയ്ക്ക് കൊറോണ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് പറഞ്ഞ കുട്ടികൾ പറഞ്ഞ പോലെ ഞാനും പുറത്തിറങ്ങുന്നത്. അത് ഇങ്ങനെയൊരു യാത്ര ഫസ്റ്റിൽ വന്നപ്പോൾ തന്നെ വളരെ സന്തോഷം. മീൻപിടുത്തവും അസ്തമയ സൂര്യനും കൊച്ചു കൊച്ചു ദ്വീപുകളും എല്ലാമാണ് ഇവിടുത്തെ പ്രധാന കാഴ്ചകൾ. പാട്ടും നൃത്തവും രുചികരമായ ഭക്ഷണവുമെല്ലാം ഇവിടെ സഞ്ചാരികളെ ആകർഷിക്കാനായി ഒരുക്കിയിട്ടുണ്ട്. അതിനെല്ലാം അപ്പുറം ഇരുകരകളിലെയും കാഴ്ചയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. വൈകിട്ട് 3 മുതൽ ആരംഭിക്കുന്ന ബോട്ട് യാത്ര 7 വരെ നീണ്ടു നിൽക്കും. പൊന്നാനിയുടെ ടൂറിസം സാധ്യത മനസ്സിലാക്കി മറൈൻ ഡ്രൈവിൽ നിന്ന് 30 ലക്ഷം രൂപ ചെലവിലാണ് മനോഹരമായ ബോട്ട് പൊന്നാനിയിലെത്തിച്ചത്. കർമ്മ റോഡും റോഡും വാഹനങ്ങളും ബോട്ടും കൂടെ ഒന്നിച്ചിങ്ങനെ അരുവോട് പോകും. അങ്ങനെ അവിടെ കുറേ തുരുത്തുകളുണ്ട്. അങ്ങനെ പോയി ചമ്മരോട്ടം പാലം വരെ പോകും. അത് കഴിഞ്ഞ് പോയാൽ കടലും കൂടെ ഒന്നിക്കുന്ന ഈ ഭാഗം ഇവിടെ വന്നിട്ട് നമ്മൾ ഈ സൺസെറ്റ് കാണും. ജില്ലയിൽ ആദ്യമായി ആരംഭിച്ച ഈ സംരംഭത്തിന് മികച്ച സ്വീകാര്യതയാണ് സഞ്ചാരികളിൽ നിന്നും ലഭിക്കുന്നത്. പൊന്നാനിയുടെ മാറ്റൊന്ന് വേറെ തന്നെയാണ്. അതുകൊണ്ടാണ് പൊന്നാനിയും പൊന്നാനിക്കാരും പൊന്നാണെന്ന് പറയുന്നത്. അത്രയേറെ വൈവിധ്യങ്ങൾ ഒളിഞ്ഞുകിടക്കുന്ന ഇടമാണ് പൊന്നാനിയും പരിസര പ്രദേശങ്ങളും. സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 പൊന്നാനി. ഷഹദിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കേട്ടോ ബോട്ട് യാത്രയൊക്കെ. ആദ്യമായിട്ട് ബോട്ടിൽ കയറുന്നതിന്റെ കൗതുകം പോലെയുണ്ട്. സത്യമാണോ നമുക്ക് നേരിട്ട് കാണുമ്പോൾ ചോദിക്കാം. അപ്പോൾ ആരും നമ്മളെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ കടന്നുപോയ 2020 അരുണിനെ ഏറ്റവും സന്തോഷിപ്പിച്ച കാര്യം എന്തായിരുന്നു? ഏറ്റവും സന്തോഷിപ്പിച്ചത് 24 പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് എത്തിയത് തന്നെയാണ്. കാരണം നമ്മൾ ഒരുപാട് അധ്വാനിച്ച ഒരു മേഖലയിൽ ജനങ്ങൾക്ക് താല്പര്യമുണ്ടാകുന്നു, അവർ നമ്മളെ ഒപ്പം കൂട്ടുന്നു എന്നറിഞ്ഞത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ ജനങ്ങൾ അറിഞ്ഞു തുടങ്ങി, കൂടുതൽ ആളുകൾ നമ്മുടെ ചാനൽ കണ്ടു തുടങ്ങി. പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് വലിയ പ്രതിസന്ധിയൊക്കെ ഉണ്ടാകുമ്പോഴും 24 എന്ന ചാനലിനെ പ്രേക്ഷകർ വിശ്വസിച്ചു. ആ വിശ്വാസം പലയിടങ്ങളിലും പല സമയങ്ങളിലും നമ്മൾ കണ്ടു. അതൊക്കെ വളരെ സന്തോഷം തരുന്ന കാര്യമായിരുന്നു. വ്യക്തിപരമായി പുരസ്കാരം കിട്ടിയത്, ഒപ്പം കുടുംബത്തോട് അധികം സമയം ഇരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവരോടൊപ്പം ഇരിക്കാൻ ഒരുപാട് ഇരുന്നാ പിന്നെ കൂടുതൽ ആൾക്കാർ അങ്ങനെയാ പറയുന്നത്. അരുണെ, യഥാർത്ഥത്തില് എന്നോട് തന്നെ ഒരു ധർമ്മപത്നി പറഞ്ഞത്, അതായത് ഈ അവർക്കെന്നും പരാതിയായിരുന്നു ഭർത്താവിന്റെ തിരക്ക് കാരണം അദ്ദേഹത്തിനെ വീട്ടിൽ കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന്. അപ്പൊ ഈ കോവിഡ് കാലമായതുകൊണ്ട് പുള്ളി ഈ വീട്ടിലിരുന്ന് തുടങ്ങി. വീട്ടിലിരുന്ന് തുടങ്ങിയെന്ന് വെച്ചാൽ ഭർത്താവിന് അത് കുറ്റം ഇത് കുറ്റം, നിങ്ങൾ എന്തിനാ ലൈറ്റ് ഇട്ടേക്കുന്ന മുറിക്കകത്ത് നിറവ്, ഫാൻ എന്താ ഓഫ് ചെയ്യാത്ത, അടുക്കള എന്ത് ശബ്ദമോ, നാട്ടുകാർക്ക് ബുദ്ധിമുട്ടില്ല. പുള്ളി 5 മിനിറ്റ് പോലും ആ മനുഷ്യനെ കൂടുതൽ സഹിക്കാൻ പറ്റുന്ന എനിക്ക് മനസ്സിലായി. ഈ സ്ഥാപനങ്ങൾ തുറക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാര്യം നമ്മൾ കാണുന്ന ആൾക്കാരെ വളരെ ദൂരെ കാണുന്നുണ്ട് അതിൻ്റെ ഒരു സൗന്ദര്യം. നമ്മൾ അടുത്ത ഒരുപാട് മണിക്കൂർ ഇരുന്ന് നോക്കുമ്പോഴായിരിക്കും അവർ അവരുടെ ചില സത്ത പുറത്തു വരും അല്ലേ. ഈ മനുഷ്യൻ കൂടുതൽ അടുത്തിരിക്കുമ്പോൾ സ്ഥിരമായിട്ട് അടുത്തിരിക്കുന്നവർ തമ്മിൽ അകലം ഉണ്ടാവുന്നു എന്നുള്ളതാണല്ലോ. പിന്നെ എനിക്കൊന്ന് അറിയണം, അവിടെ ഒരു സ്നേഹക്കുറവുണ്ടെങ്കിലും ഇത് കൂടുതൽ വരും, അതൊരു പ്രശ്നമാണ്. അപ്പം നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് കൊച്ചിയിലെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയേണ്ടതുണ്ട്. നമുക്ക് സജു ദേവസ്യ റോഡിൽ നിൽക്കാൻ തുടങ്ങി കുറച്ചു നേരമായി. നമുക്ക് സജു ദേവസ്യ, ഹലോ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. 2021 ഒരു നല്ല വർഷമാകട്ടെ എന്ന് വിചാരിക്കുന്നു. നല്ല വർഷമാകട്ടെ എന്ന് വെച്ചാൽ 24 മണിക്കൂറും വാർത്ത ലഭിക്കുന്ന വർഷമാകട്ടെ എന്ന് വിചാരിക്കുന്നു. സജു, കൊച്ചി നിൽക്കുമ്പോൾ എന്താ തോന്നുന്നു ഇപ്പോൾ? എസ് കെ, കൊച്ചി കലണ്ടറിലെ ഒരു ദിനം എന്ന ഒരു മാറ്റം മാത്രമേ യഥാർത്ഥത്തിലുള്ളൂ. പക്ഷേ കൊച്ചിയെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഒരു വ്യാവസായിക നഗരമാണല്ലോ. അത് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷം ഏറ്റവും കൂടുതൽ ഈ സാമ്പത്തിക രംഗത്ത് വലിയൊരു തളർച്ച ഉണ്ടായൊരു നഗരമാണ് കൊച്ചി. അതിലൊരു മാറ്റം ഈ പുതുവർഷത്തിൽ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളവും ഉള്ളത്. നമ്മളെ സംബന്ധിച്ചും സ്വാഭാവികമായും ആ ഒരു മാറ്റം, അതായത് ഏറ്റവും കൂടുതൽ സജീവമായൊരു നഗരമായിരുന്നു കഴിഞ്ഞ ഒരു വർഷം. ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിച്ച നഗരവും കൊച്ചി തന്നെയാണ് എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. എല്ലാ കാര്യത്തിലും അത് ഈ സാമ്പത്തിക രംഗം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരുപാട് ഏറ്റവും അധികം സ്ഥാപനങ്ങൾ, വ്യാവസായിക സ്ഥാപനങ്ങൾ, പ്രധാനപ്പെട്ട കമ്പനികളുടെ ഓഫീസുകളൊക്കെ ഉണ്ടല്ലോ, അവിടെ ഈ തളർച്ച ഇതേപോലെ തുടരുന്നുണ്ട്. അവരൊക്കെ പുതിയ വർഷത്തെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. എന്തായാലും ഈ ഒരു ദിവസം, ഈ ദിവസത്തിന് എല്ലാ ദിവസവും രാവിലെ ഇതുപോലെ മോർണിംഗ് ഷോയിൽ സജോ വിക്കോർമ്മ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു മാറ്റം വരാൻ വേണ്ടി നേരെ തിരിഞ്ഞു നോക്കുമ്പോൾ വലത് സൈഡിൽ കാണുന്ന ആര്യ ഭവനിൽ കയറി എൻ്റെ ചെലവിൽ ഒരു മസാല ദോശ കഴിച്ചോളണം. അവിടെ തന്നെ ഉണ്ടല്ലോ ആര്യഭവൻ. അപ്പോ ഇനി നമ്മൾ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാല്,
വയറ്റില്ലാ കുണ്ടന്നൂർ മേൽപ്പാലം നാടിന് സമർപ്പിക്കുകയാണ് 9-ാം തീയതി. അപ്പൊ ദോശ കഴിക്കുന്ന കാര്യം ഓർത്ത ഒരു ചിരി. ഈ ഓഫർ ഇന്നത്തേക്ക് മാത്രം, ഇന്നത്തേക്ക് മാത്രമേ ഉള്ളൂ. ഈ എല്ലാ ദിവസവും രാവിലെ ദോശ അടിക്കാന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യാൻ വന്നാൽ ശരിയാവത്തൂല്ലോ. ഈ ജനുവരി 9-ാം തീയതി ഈ രണ്ട് മേൽപ്പാലങ്ങൾ തുറക്കണം. ഒരുപക്ഷെ കൊച്ചിയുടെ മുഖച്ഛായ മാറും, വയറ്റില്ലയുടെ രീതി മാറും, ഒക്കെ വലിയ മാറ്റങ്ങളല്ലേ സംഭവിക്കാൻ പോകുന്നത് സജു? തീർച്ചയായിട്ടും എസ് കെ. അതായത് കൊച്ചിയെ സംബന്ധിച്ച് രണ്ട് പുതുവത്സര സമ്മാനങ്ങളാണ് ലഭിക്കാൻ പോകുന്നതെന്ന് സംശയലേശമന്യേ പറയാൻ കഴിയും. കാലങ്ങളായുള്ള കാത്തിരിപ്പാണ്, ഒരുപാട് കാലമായും ഉള്ള പ്രഖ്യാപനമാണ്. പിന്നീട് പണികൾ ഒരുപാട് കാലം നീണ്ടുപോയി, കോവിഡ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തികളെ ഒരുപാട് ഇഴയുന്ന സാഹചര്യം ഉണ്ടാക്കി. അങ്ങനെ കാലങ്ങളായുള്ള ഒരു കാത്തിരിപ്പാണ്. അത് ദേശീയ പാതയിലെ രണ്ട് മേൽപ്പാലങ്ങൾ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് നിർമ്മാണം പൂർത്തിയാക്കി ജനങ്ങൾക്ക് പൊതുഗതാഗതത്തിനായി തുറന്നു നൽകുന്നു എന്നൊരു സവിശേഷതയാണുള്ളത്. അതുകൊണ്ട് ഇത് ദേശീയപാത അതോറിറ്റിയിൽ നിന്ന് സംസ്ഥാനം ഏറ്റെടുത്തതുകൊണ്ട് തന്നെ ടോളില്ലാതെ രണ്ട് മേൽപ്പാലങ്ങൾ തുറക്കുന്നു. അതിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജംഗ്ഷൻ എന്ന് വിളിക്കാൻ കഴിയുന്ന വൈറ്റില ജംഗ്ഷനിലെ മേൽപ്പാലവും ഒപ്പം കുണ്ടന്നൂർ, ഈ രണ്ടിടങ്ങളിലും വലിയ തോതിലുള്ള കുരുക്ക് ഉള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ ഈ കൊച്ചിയിലേക്കുള്ളൊരു പ്രവേശന കവാടമാണ്, തിരിച്ച് ഇതര ജില്ലകളിലേക്ക് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട പാതയാണ്. അതിൽ വൈറ്റില മേൽപ്പാലം 86 കോടിയും കുണ്ടന്നൂർ മേൽപ്പാലം 82 കോടി രൂപയും മുടക്കിയാണ് സംസ്ഥാന സർക്കാർ അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർണ്ണമായും പൂർത്തീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ അതിൻ്റെ ഭാരപരിശോധന രണ്ട് മേൽപ്പാലത്തിലും നടത്തിയിരുന്നു. അത് വിജയകരമാണെന്നുള്ള റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് 9-ാം തീയതി രണ്ട് പാലവും തുറക്കാൻ തീരുമാനിച്ചത്. 9-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ കൊച്ചിയിലെത്തി ഈ രണ്ട് മേൽപ്പാലങ്ങളുടെയും ഉദ്ഘാടനം നിർവഹിക്കും. വലിയ വിവാദങ്ങളും ആശങ്കകളും തർക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഈ സമയങ്ങളിലെല്ലാം. പക്ഷേ അതെല്ലാം പരിപൂർണമായി കാറ്റിൽ പറത്തി. അത്തരം ആശങ്കകൾക്കൊന്നും പ്രസക്തിയില്ല എന്ന് തെളിയിച്ചുകൊണ്ട് പരിപൂർണമായും ആ പാലങ്ങൾ ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ സജ്ജമായി കഴിഞ്ഞു. അതിൻ്റെ ഉദ്ഘാടനം 9-ന് നടക്കുകയും ചെയ്യും. അത് കൊച്ചിയെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസവും ഒപ്പം വലിയ സന്തോഷവും നൽകുന്ന കാര്യമാണ്. ഈ സജോ, ഈ സഭാതർക്കത്തിന്റെ കാര്യത്തിൽ 2021-ൽ ഒരു പരിഹാരമാകുമോ? എന്താണ് സൂചനകൾ നമ്മൾക്ക് ലഭിക്കുന്നത്? അരുൺകുമാർ, അത് തന്നെയാണ്. ഈ പരിഹാരമില്ലാത്തൊരു പ്രശ്നം യഥാർത്ഥത്തിൽ സഭകളുടെ കാര്യത്തിലാണെന്ന് തോന്നുന്നു 2021-ൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ യാക്കോബായി സഭയാണ്. ഇതിൽ നഷ്ടമുണ്ടായ സഭ ഏതാണ്ട് 52 പള്ളികൾ ഇതിനകം തന്നെ കോടതി വിധി പ്രകാരം ഓർത്തഡോക്സ് വിഭാഗത്തിന് സർക്കാർ ഏറ്റെടുത്ത് കൈമാറിക്കഴിഞ്ഞു. ഇനിയും കുറച്ചധികം കോതമംഗലത്തും മണർകാടും അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ വിധി നടപ്പാക്കാനുണ്ട്. എന്തായാലും ബഹുഭൂരിപക്ഷ ഇടങ്ങളിലും ഇതിനകം തന്നെ വിധി നടപ്പായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഭൂരിപക്ഷമുള്ള പള്ളികളിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട സാഹചര്യം വന്നു യാക്കോബായി സഭ എന്നതാണ് അവരുടെ ഒരു പരാതി. ഇക്കാര്യത്തിൽ സിമിത്തേരികളുടെ കാര്യത്തിൽ സർക്കാർ നേരത്തെ ആദ്യം ഒരു ഓർഡിനൻസും പിന്നീട് അത് ഒരു ബില്ല് അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതായത് എല്ലാവർക്കും തുല്യാവകാശം എന്ന നിലയ്ക്കുള്ള ആ തരത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു സിമിത്തേരി ബില്ല് ഇതിനകം തന്നെ സർക്കാർ അവതരിപ്പിച്ചതാണ്. അതിന് സമാനമായ രീതിയിൽ, അല്ലെങ്കിൽ ചർച്ച ആക്ടിന് സമാനമായ രീതിയിൽ ഒരു ഓർഡിനൻസ് ആദ്യം കൊണ്ടുവരിക, പിന്നീട് അതൊരു നിയമമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുക. അങ്ങനെ ഒരു നിയമനിർമ്മാണം എന്നത് ഈ വിഷയത്തിൽ ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയും സർക്കാരിന് ചെയ്യാൻ കഴിയും. യഥാർത്ഥത്തിൽ ഈ കോടതി വിധിയെ മറികടക്കുന്ന തരത്തിൽ സംസ്ഥാന സർക്കാരിന് നിയമം നിർമ്മിക്കാൻ കഴിയും. അത്തരത്തിലുള്ളൊരു ആലോചന ഉണ്ടാകണം എന്നതാണ് യാക്കോബായി സഭയുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. അങ്ങനെ ഒരു ഇടപെടൽ നടത്തണം എന്നതാണ് അവരുടെ വാദം. അതിൻ്റെ ഭാഗമായി അവർ ഇതിനകം തന്നെ ഈ ഇറങ്ങിക്കൊടുത്ത പള്ളികൾ, അല്ലെങ്കിൽ അവരുടെ കൈവശം ഉണ്ടായിരുന്ന പള്ളികൾ പിടിച്ചെടുത്ത് കൈമാറിയ പള്ളികളാണ്. അവിടെയൊക്കെ തിരികെ കയറി അവർ പ്രാർത്ഥന നടത്തുന്നു, അങ്ങനെ പ്രതിഷേധിക്കുന്നു. പിന്നീട് സംസ്ഥാനത്തുടനീളം ഒരു അവകാശ സംരക്ഷണ റാലി എന്ന നിലയ്ക്ക് തിരുവനന്തപുരത്തേക്ക് ഒരു യാത്ര നടത്തി, അത് തിരുവനന്തപുരത്ത് സമാപിച്ചു. ഇന്നു മുതൽ ഒരു അനിശ്ചിതകാല റിലേ സത്യാഗ്രഹം ആരംഭിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യവും ഇത് തന്നെയാണ്. ചർച്ചയിലൂടെയുള്ള പരിഹാരം ഏതായാലും നടക്കില്ല എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ഓർത്തഡോക്സ് സഭയിൽ നിന്നെല്ലാം പിന്മാറിയതാണ് ചർച്ച വേണ്ട, കോടതി ഉത്തരവ് നടപ്പാക്കാൻ മതി എന്നാണ് അവരുടെ വാദം. ഏതായാലും നിയമം നിർമ്മിക്കണം എന്നതാണ് യാക്കോബായ സഭയുടെ ആവശ്യം. സജു, ഒരു കാര്യം കൂടി, ഈ ഡോക്ടർ തോമസ് ഐസക്കിന് ഒരുപാട് ടെൻഷൻ ഉണ്ടാക്കിയ വർഷമാണല്ലോ 2020 എന്ന് പറഞ്ഞാൽ. മാത്രമല്ല ഖജനാവിൽ പണമില്ലെങ്കിൽ ആ പണമില്ലാത്തത് ഓർത്തും അദ്ദേഹം ചിരിക്കുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ചിരി മായ്ച്ച സംഭവമാണ് ഈ ലോട്ടറി കാര്യത്തിലുണ്ടായ വിധി. കാരണം അന്യ സംസ്ഥാന ലോട്ടറികൾ ഇവിടെ വിലസിയാൽ നമ്മുടെ സംസ്ഥാന ലോട്ടറി കുത്തുവാള എടുക്കുമെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. സർക്കാരിൻ്റെ അപ്പീൽ പോവുകയാണല്ലോ ഹൈക്കോടതി വിധിക്കെതിരെ. അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് സജോയ്ക്ക് കിട്ടിയത്? എസ് കെ, സംസ്ഥാനത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു ഹൈക്കോടതി വിധിയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇതര സംസ്ഥാന ലോട്ടറികൾക്ക് സംസ്ഥാനത്ത് കാലങ്ങളായി നിയന്ത്രണമുണ്ട്. അതിൽ ഈ കേരള പേപ്പർ ലോട്ടറി നിയമം 2005 ഭേദഗതി വരുത്തി അതിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ് ചെയ്തത്. ഇതോടുകൂടി പ്രധാനമായും ഈ സിക്കിം, നാഗാലാൻഡ് തുടങ്ങിയ ലോട്ടറികളാണ്. അവർ ഒരു ലോട്ടറി മാഫിയ എന്ന നിലയ്ക്ക് തന്നെയാണ് സംസ്ഥാനത്ത് നേരത്തെയും സർക്കാർ വിലയിരുത്തിയിട്ടുള്ളത്. അവർ പല രീതിയിൽ നിയമവിരുദ്ധ മാർഗ്ഗങ്ങളിലൂടെ കച്ചവടം നടത്തിയാൽ സംസ്ഥാന ഭാഗ്യക്കുറിയുടെ അവസ്ഥ പരിതാപകരമാകും എന്നൊരു വിലയിരുത്തൽ പൊതുവെയുണ്ട്. അപ്പം നികുതി വെട്ടിപ്പ് കാര്യമായി നടക്കും എന്നതാണ്. അങ്ങനെ വരുമ്പോൾ സംസ്ഥാന ഖജനാവിന് വലിയ നഷ്ടം ഉണ്ടാകും എന്നതൊക്കെയാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ സർക്കാരിന് ചെയ്യാനുള്ളത്
ഒന്ന് കോടതിയെ സമീപിക്കുക അപ്പീലുമായി. പക്ഷെ അത് എത്രത്തോളം വിജയകരമാകുമെന്ന് കണ്ടറിയണം. ഏതായാലും ഈ ദിവസങ്ങളിൽ ഇപ്പോൾ അപ്പീൽ സമർപ്പിക്കാൻ കഴിയില്ല. എനിക്ക് ഇനിയിപ്പോൾ കോടതി അവധി തുടരുന്നത് കൊണ്ട് തന്നെ തിങ്കളാഴ്ചയോടുകൂടിയും അപ്പീൽ സമർപ്പിക്കാനാകും ശ്രമിക്കുക സർക്കാർ എന്നാണ് അത് കഴിഞ്ഞ ദിവസം തന്നെ ഡോക്ടർ തോമസ് ഐസക് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഇതര സംസ്ഥാന ലോട്ടറികളെ സംസ്ഥാനത്ത് അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ പരമാവധി നിയമയുദ്ധം നടത്തുക എന്ന് തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. ഓക്കെ സജു, താങ്കൾക്ക് നല്ല ഐശ്വര്യ സമൃദ്ധമായ ഒരു പുതുവർഷം ഞങ്ങൾ ആശംസിക്കുന്നു. താങ്കൾക്ക് സുഖകരമായ ഒരു വർഷമായിരിക്കും. ചിരിച്ച് ചിരിച്ച് വണ്ടു തീർപ്പും. ഹാപ്പി കൊച്ചി ആൻഡ് ഹാപ്പി സജു. അരുൺ നമ്മുടെ അബ്ദുൽ അസീസ് പറയുന്നു, ഇനി ഒന്ന് രണ്ട് സന്ദേശങ്ങൾ നോക്കാം. എസ് കെ കുടിച്ച് നല്ല പരിചയമുള്ളവരുണ്ട് രണ്ടാളെയും കണ്ടാലെന്ന് പറഞ്ഞു. എന്തെല്ലാം കുടിക്കുന്നുണ്ട് നമ്മള്. എന്റെ അബ്ദുൽ അസീസ്, താങ്കള് മുഖസ്തുതി പറയില്ല താങ്കളുടെ കണ്ണ് തീരെ ശരി. നമ്മൾ ജ്യൂസ് കുടിക്കും, ചായ കുടിക്കും, കോഫി കുടിക്കും, കോൾഡ് കോഫി കുടിക്കും. എസ് കെ ഇനിപ്പോ ഈ സജു ഈ കൊച്ചിയുടെ കാര്യം പറഞ്ഞപ്പോഴേ, കുണ്ടന്നൂർ വൈറ്റില മേൽപ്പാലത്തിന്റെ ഈ ഉദ്ഘാടനം January 9 നടക്കുകയാണല്ലോ. അതുമായി ബന്ധപ്പെട്ട് PRD ഒരു വലിയ പരസ്യബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. അത് കേരളത്തിലെ മാധ്യമങ്ങൾക്കിട്ട് ഒരു ട്രോളായിരുന്നു. അതിൽ ഒരൊറ്റ വാചകമേ ഉള്ളൂ, കുരുക്കഴിയുന്നു എന്നാണ് PRD കൊടുത്തിരിക്കുന്ന ടൈം. എനിക്ക് തോന്നുന്നു നമ്മളെപ്പോഴും കുരുക്കിൽ നമ്മളെപ്പോഴും, കാരണം ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ദിവസം കുരുക്കുന്ന പ്രയോഗം നടത്താത്ത മാധ്യമങ്ങൾ ചുരുക്കമായിരിക്കും. അതാണ് കുരുക്കഴിയുന്നു. മുഖ്യമന്ത്രിയെ കുരുക്കാൻ ശ്രമിച്ചു, അദ്ദേഹം കുരുക്ക് ചാടി പോവുകയും ചെയ്തു. ഇന്ന് നമുക്ക് പറയാറായിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. മൈസൂരിലേക്ക് അല്ലേ? അതെ, മൈസൂരിലേക്ക്. ഒരിക്കൽ കണ്ടാൽ തന്നെ മനസ്സ് തുറക്കുന്ന കാഴ്ചകളാണ് മൈസൂർ കൊട്ടാരം നമുക്ക് സമ്മാനിക്കുന്നത്. അങ്ങനെ മനസ്സിൽ കയറിക്കൂടിയ ഒരു കൊട്ടാരം, അതിനെ പകർത്താൻ ശ്രമിക്കുകയാണ് കാസർഗോട്ടെ കളനാട്ടെ സുരേന്ദ്രൻ. ഒരു വർഷത്തെ പരിശ്രമങ്ങൾക്കൊടുവിലാണ് സുരേന്ദ്രൻ മൈസൂർ കൊട്ടാരത്തിന്റെ കുഞ്ഞൻ മാതൃക നിർമ്മിച്ചത്. ഞാൻ അറിയാതെ ചോദിച്ചാണ് ആരാണ് ഈ സുരേന്ദ്രൻ. പക്ഷേ നമ്മൾ ആരാണ് ഈ സുരേന്ദ്രൻ ചോദിച്ച അപ്പ ഡെപ്യൂട്ടി മേയർ ആവും, അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കാഞ്ഞത്. അതെ, അദ്ദേഹത്തിന്റെ അതെ. യഥാർത്ഥത്തിൽ കാവനാട് നിന്നാണ് അദ്ദേഹം കൊല്ലം കോർപ്പറേഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഞങ്ങൾ രണ്ടുപേരോടാണ് ആരാണ് ഈ മധു എന്ന് ചോദിച്ചത്. ആരാണി മധു എന്ന് താങ്കൾ മറുപടി പറഞ്ഞു, ഞാനാണ് ഡെപ്യൂട്ടി, ഞാനാണ് ഡെപ്യൂട്ടി മേയർ. വളരെ സന്തോഷം. ഹാപ്പി ന്യൂ ഇയർ മിസ്റ്റർ മധു. നമ്മൾ കൊല്ലത്ത് വരുമ്പോൾ നമുക്കൊന്ന് കാണണം, നമുക്കൊരു മസാല ദോശയും കോഫിയും കഴിക്കണം അല്ലേ? നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം ജീവിതത്തിൽ അത് തന്നെയാണല്ലോ. ഓക്കെ, താങ്ക് യു. നമുക്ക് അപ്പൊ കൊട്ടാരത്തിന്റെ മാതൃകയിലേക്ക് ഒന്ന് പോകാം. വർണ്ണവെളിച്ചങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കൊട്ടാരം കണ്ടാൽ മൈസൂർ കൊട്ടാരത്തിൽ നവരാത്രി നാളുകൾ എത്തിയ പ്രതീതിയാണ്. ദസറ ആഘോഷത്തിൽ അണിഞ്ഞൊരുങ്ങിയ കൊട്ടാരം അതുപോലെ തൻ്റെ കലാവൈദഗ്ധ്യത്തിലൂടെ പുനർസൃഷ്ടിച്ചിരിക്കുകയാണ് സുരേന്ദ്രൻ. സുരേന്ദ്രൻ്റെ ബന്ധുക്കളേറെയും മൈസൂരുവിലും ബംഗളൂരുവിലുമാണ്. അവിടങ്ങളിൽ പോകുമ്പോഴെല്ലാം മൈസൂർ കൊട്ടാരത്തിലും പോയി കൊട്ടാരം സൂക്ഷ്മമായി നിരീക്ഷിച്ച ശേഷമായിരുന്നു നിർമ്മാണം. ഓരോരോ കാര്യങ്ങൾ ഓരോരോ പ്രാവശ്യം ചെയ്തെടുക്കുന്നത്. ഇവ ഈ മിനാരം പോലത്തെ അത് അതിനുള്ളതാണ്. ഓരോരോ പാർട്ട് പാർട്ടായി ഓരോരോ സമയത്ത് ചെയ്തു വെക്കുന്നത്, ഒന്നിച്ച് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആദ്യം തറയുണ്ടാക്കുക, പിന്നെ അതിന് എസ്റ്റിമേറ്റ് കണക്കായി അതിൻ്റെ മേൽഭാഗം. വീട്ടിലെ സ്വീകരണ മുറിയിലാണ് 2 മീറ്റർ നീളത്തിലുള്ള കൊട്ടാര മാതൃകയുള്ളത്. പലരും വിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുവെങ്കിലും ഒരു വർഷത്തെ അധ്വാനത്തിന്റെ വില ലഭിച്ചാൽ നൽകുമെന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. ബുർജ് ഖലീഫയുടെ മാതൃക പണിയാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ സുരേന്ദ്രൻ. ഡൽഹിയിലെത്തിയപ്പോൾ പുറമേ നിന്ന് കണ്ട പാർലമെന്റ് മന്ദിരത്തിന്റെ മാതൃകയും വീട്ടകത്തിൽ ഒരുക്കിയിട്ടുണ്ട്. 24 കാസർകോട്. ട്വന്റി ഫോർ, 2 വർഷത്തിന്റെ നിറവിൽ